അവിശ്വാസ പ്രമേയത്തിൽ എസ് ഡി പി ഐ പിന്തുണ സ്വീകരിച്ചതിൽ ഈരാറ്റുപേട്ട സി പി എമ്മിൽ നടപടി ലോക്കൽ സെക്രട്ടറി കെ എം ബഷീറിനെയും ഏരിയ കമ്മിറ്റി അംഗം എം എച്ച് ഷനീറിനെയും തരം താഴ്ത്തി എസ് ഡി പി ഐ പിന്തുണയില്ലാതെ വിജയിക്കില്ലെന്ന് വ്യക്തമായിട്ടും അവിശ്വാസവുമായി മുന്നോട്ട് പോയത് പാർട്ടിക്ക് അവമതിപ്പായെന്നാണ് വിലയിരുത്തൽ അൻഷാദ് നൽകും വിവരങ്ങൾ അൻഷാദ് അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്ത ദിവസം ഓർമ്മയുണ്ട് എസ് ഡി പി ഐയുടെ പിന്തുണയും ഓർമ്മയുണ്ട് അന്നേ ഇത് ചർച്ചയാകുമെന്ന് കരുതിയതാണ് പക്ഷേ ഇപ്പോഴാണ് നടപടി നടപടിയുണ്ടായത് വിശദാംശങ്ങൾ അബ്ജോദ് അന്നേ സംസ്ഥാന കമ്മിറ്റി ഈ വിഷയം വിവാദമായപ്പോൾ തന്നെ സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് ഏരിയ കമ്മിറ്റി പൂഞ്ഞാർ ഏരിയ കമ്മിറ്റിക്ക് കീഴിലാണ് ഈരാറ്റുപേട്ട ലോക്കൽ കമ്മിറ്റി വരുന്നത് ഈരാറ്റുപേട്ട ലോക്കൽ കമ്മിറ്റിയിൽ ഏരിയ കമ്മിറ്റി ഇക്കാര്യം അറിയിച്ചിരുന്നു ഇപ്പോ തൊട്ടടുത്ത് അതായത് ഈ ഏരിയ സമ്മേളനം ഡിസംബർ എട്ടാം തീയതി ആയിരുന്നു ഏരിയ സമ്മേളനം പൂഞ്ഞാർ ഏരിയ സമ്മേളനം ആ ഏരിയ സമ്മേളനത്തിന് തൊട്ട് മുമ്പുള്ള ഏരിയ കമ്മിറ്റിയിലാണ് ഇവർക്കെതിരെയുള്ള നടപടി വന്നത് തുടർന്ന് ഏരിയ കമ്മിറ്റിയിൽ ഇവരെ ഉൾപ്പെടുത്തിയിരുന്നില്ല അതിന് ഇന്നലെ സി പി എമ്മിന്റെ കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗീകാരം നൽകി അതായത് ലോക്കൽ കമ്മിറ്റി ഈരാറ്റുപേട്ട ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ബഷീർ അവിടെ നിന്നുള്ള ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു ഷെനീർ ഇവർ രണ്ടുപേരും നേതൃത്വം ഇവർ ഇവർ രണ്ടുപേരും മുൻകൈയ്യെടുത്താണ് ഈരാറ്റുപേട്ട നഗരസഭയിൽ അവിശ്വാസ പ്രമേയത്തിന് ഉള്ള നീക്കങ്ങൾ നടത്തിയത് എസ് ഡി പിയുടെ പിന്തുണ കിട്ടിയാൽ മാത്രമേ അവിശ്വാസ പ്രമേയം പാസ്സാവുകയുള്ളൂ എന്നുള്ളത് ഉറപ്പായിരുന്നു ഒരു കോൺഗ്രസ് അംഗം ചാടി മറുഭാഗത്ത് വരികയും ചെയ്തിരുന്നു പക്ഷെ എന്നാലും എസ് ഡി പി പിന്തുണയ്ക്കാതെ ഈ അവിശ്വാസ പ്രമേയം പാസ്സാകുന്ന ഒരു സാഹചര്യമില്ലായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നിട്ട് പോലും ഈ അവിശ്വാസ പ്രമേയവുമായി മുന്നോട്ട് പോയത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി വലിയ തോതിൽ തലത്തിൽ തന്നെ ബിജെപി എസ് ഡി പി സിപിഎം ബന്ധം ആരോപിച്ചു കോൺഗ്രസും എസ് ഡി പി ഐ സി പി എം ബന്ധം ആരോപിച്ച് അങ്ങനെ വലിയ രീതിയിൽ സംസ്ഥാനതലത്തിൽ തന്നെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന നടപടിയിലേക്ക് ഈ ലോക്കൽ കമ്മിറ്റിയുടെ ചെയ്തികൾ പോയി എന്നുള്ള ഒരു വിലയിരുത്തലാണ് സംസ്ഥാന നേതൃത്വം ഏരിയ കമ്മിറ്റിക്ക് കൊടുത്തത് തുടർന്നാണ് കഴിഞ്ഞ ഡിസംബർ എട്ടിന് നടന്ന ഏരിയ സമ്മേളനത്തിൽ ഇവരെ ഒഴിവാക്കാൻ തീരുമാനിച്ചത് ഇന്നലെ അതിന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗീകാരം നൽകി മറ്റൊരു നടപടി കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട് അനസ്പാറയിൽ എന്ന് പറയുന്ന ഈരാറ്റുപേട്ട നഗരസഭാ അംഗത്തെ മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്ന നടപടിയും ഉണ്ടായി അത് ഒരു വർഗീയപരമായി പരാമർശത്തിന്റെ പേരിലാണ് ഒരു കോവിഡ് ബ്രിഗേഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഈരാറ്റുപേട്ടയിൽ നടക്കുന്ന അരുവിത്തുറയിൽ നടക്കുന്ന ഒരു ചടങ്ങിനെ കുറിച്ച് അനസ്പാറയിലിനെ അറിയിച്ചപ്പോൾ അരുവിത്തുറ എന്ന് പറയുന്ന ഒരു സ്ഥലമില്ല ഈരാറ്റുപേട്ടയാണ് സ്ഥലം അതുകൊണ്ട് അരി അരുവിത്തുറ എന്ന് പറഞ്ഞ് ഈരാറ്റുപേട്ടയെ ചെറുതാക്കരുത് എന്നുള്ള തരത്തിലുള്ള വർഗീയമായുള്ള ചില പരാമർശങ്ങൾ നടത്തിയതിന്റെ പേരിലാണ് ഈ അനസ്പാറയിൽ നിര നടപടി അനസ്പാറയിൽ ഈരാറ്റുപേട്ട ലോക്കൽ കമ്മിറ്റി അംഗമാണ് ഒരു നടപടി കൂടി അൻഷാദ് സൂചിപ്പിക്കുന്നുണ്ട് സി പി എമ്മിന്റെ നടപടി ആത്മാർത്ഥമാണെങ്കിൽ എസ് ഡി പി ഐയുടെ ബന്ധവുമായി ബന്ധപ്പെട്ടുള്ള നടപടി ആത്മാർത്ഥമാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ കൂടി ഒരു നടപടി അനിവാര്യമാണ് പഞ്ചായത്തിന്റെ പേര് മറന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് സി പി എം ഭരിക്കുന്നത് എസ് അംഗത്തിന്റെ പിന്തുണയോടെയാണ് നേരിട്ടുള്ള പിന്തുണയോടെ